നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കൺ കൂടിയും അമർത്തിയേക്കുക. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോൺ പേയിലൂടെ എങ്ങനെ KSRTC ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അതിനുവേണ്ടി ഫോൺ പേ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇതുവരെ ഫോൺ പേ ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഫോൺ പേ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ലോഗിൻ ചെയ്ത ശേഷം താഴെ കാണുന്ന സ്വിച്ച് എന്ന ഓപ്ഷനിൽ സീ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. സീ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ വിവിധ കാറ്റഗറികൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ട്രാവൽ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ട്രാവൽ എന്ന കാറ്റഗറിയിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അബി ബസ് എന്നൊരു ആപ്ലിക്കേഷൻ കാണാം. ഈ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുക. ഈ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ ലഭിക്കുന്നത്. ഇത് പ്രൊസീഡ് എന്ന് കൊടുക്കുക. പ്രൊസീഡ് എന്ന് കൊടുത്ത ശേഷം നമുക്ക് ഏത് ഡേറ്റിലാണ് ട്രാവൽ ചെയ്യേണ്ടതെന്ന് ഡേറ്റ് എൻ്റർ ചെയ്ത് നൽകുക. ശേഷം നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് എൻ്റർ ചെയ്ത് നൽകുക. ഫ്രം എന്ന ഓപ്ഷനിൽ ഞാനിവിടെ കോട്ടയം എന്ന് സെലക്ട് ചെയ്ത് നൽകുകയാണ്. ശേഷം എങ്ങോട്ടാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത് ആ സ്ഥലം ടു എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് നൽകുക. ടു എന്ന ഓപ്ഷനിൽ ഞാനിവിടെ കോഴിക്കോട് എന്ന സ്ഥലം സെലക്ട് ചെയ്ത് നൽകുകയാണ്. ഗോയിങ് ടു എന്ന സ്ഥലത്ത് നമ്മൾ പോകേണ്ട സ്ഥലം സെലക്ട് ചെയ്ത ശേഷം സെർച്ച് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ കേരള RTC എന്ന ഓപ്ഷന് നേരെ കാണുന്ന റെഡ് ടിക്കിൽ പ്രസ് ചെയ്യുക. റെഡ് ടിക്കിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്ത സ്ഥലത്തേക്ക് പോകുന്ന എല്ലാ KSRTC ബസ്സുകളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്നും നമ്മൾക്ക് പോകേണ്ട ബസ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. റിസൾട്ടിൽ കാണുന്ന എല്ലാ ബസ്സിനു നേരെയും ആ ബസ്സിൻ്റെ ചാർജും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ബസ് സെലക്ട് ചെയ്ത് ഓൺലൈൻ ബുക്കിംഗ് നടത്താവുന്നതാണ്. ഓൺലൈൻ ബുക്കിംഗ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ബസ് സെലക്ട് ചെയ്യുക. ഓരോ ബസ്സിലും അതിൻ്റെ ടൈമും അതിൻ്റെ കാറ്റഗറിയും കാണാവുന്നതാണ്. ശേഷം ഏത് സെലക്ട് ചെയ്യുന്നോ അതിൽ പ്രസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് സീറ്റാണ് ആവശ്യമെന്ന് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഇവിടെ ഹാഷ് കളറിൽ കാണുന്ന സീറ്റെല്ലാം നേരത്തെ ബുക്ക് ചെയ്ത് പോയതാണ്. ബാക്കി എല്ലാ സീറ്റുകളും നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഈ യാത്ര നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻസലേഷനുള്ള സൗകര്യവും ഉണ്ട്. നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സീറ്റ് സെലക്ട് ചെയ്ത ശേഷം പ്രൊസീഡ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എപ്പോൾ ബസ് പുറപ്പെടുമെന്ന് ടൈം ഇവിടെ കാണിക്കുന്നതായിരിക്കും. ശേഷം യാത്ര അവസാനിക്കുന്നിടത്തെ ടൈമും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ശേഷം പ്രൊസീഡ് എന്ന ഓപ്ഷൻ നൽകുക. ശേഷം ലോഗിൻ ടു അബി ബസ് വിത്ത് യുവർ ഫോൺ പേ അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ലോഗിൻ കൊടുക്കുക. ശേഷം നിങ്ങളുടെ മെയിൽ ഐഡിയും ഫോൺ നമ്പറും എൻ്റർ ചെയ്ത് നൽകുക. ശേഷം നിങ്ങളുടെ പാസഞ്ചർ നെയിം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ശേഷം നിങ്ങളുടെ ഏജ് എൻ്റർ ചെയ്ത് നൽകുക. ശേഷം നിങ്ങളുടെ ജെൻഡർ എൻ്റർ ചെയ്ത് നൽകുക. ശേഷം പ്രൊസീഡ് ടു പേയ്മെൻ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ശേഷം നിങ്ങൾ എൻ്റർ ചെയ്ത് നൽകിയ വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ വിവരങ്ങൾ കറക്റ്റ് ആണോ എന്ന് കൺഫേം ചെയ്ത ശേഷം പേ നൗ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ നടത്താവുന്നതാണ്. നിങ്ങൾക്കിവിടെ ഡെബിറ്റ് കാർഡ് വെച്ചോ ക്രെഡിറ്റ് കാർഡ് വെച്ചോ UPI പേയ്മെൻറ്റ് വെച്ചോ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കും മെയിൽ ഐഡിയിലേക്കും ടിക്കറ്റിൻ്റെ ഇൻഫർമേഷൻ വരുന്നതായിരിക്കും. യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഈ ഇൻഫർമേഷൻ കണ്ടക്ടറെ കാണിച്ചാൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതോടെ ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.